ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ റോളർ കോസ്റ്ററിൽ കയറണോ? മണിക്കൂറിൽ 240 കിലോമീറ്റർ സ്പീഡിൽ പറക്കുന്ന ഈ റോളർ കോസ്റ്റർ ഉള്ളത് അബുദാബിയിലാണ്. ഒരു ഓപ്പൺ കാറിൽ 240 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതും വളഞ്ഞു തിരിഞ്ഞും തല കീഴായി ഓടുന്നത് ഒരു റോളർ കോസ്റ്ററിലാണെങ്കിലോ? ഈ മാജിക്കൽ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ അബുദാബിയിലുള്ള ഫെരാരി വേൾഡിൽ പോയത്. ഫെരാരി വേൾഡിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ട്രാവൽ ഗൈഡ് വീഡിയോ ആണിത്. ഫെറാറി വേൾഡിൽ പോകുമ്പോൾ ഒരു ഡേ കൊണ്ട് എല്ലാ റൈഡ്സിലും കയറാനുള്ള 2 ടിപ്സ് ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ദുബായ് ട്രിപ്പിന് പോകുന്നവർക്കുള്ള കംപ്ലീറ്റ് ഗൈഡൻസ് വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദുബായ് യാത്രയിൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു പ്ലേസ് ആണ് ഫെറാറി വേൾഡ്. ദുബായിലല്ല, അബുദാബിയാണ് കറക്റ്റ് ലൊക്കേഷൻ. ദുബായ് വരുമ്പോൾ ബസ് പിടിച്ച് വരാവുന്ന ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. സോ ദുബായ് ട്രിപ്പിൽ ഫെറാറി വേൾഡ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. ദുബായിലെ ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലേക്ക് ബസ് കയറുക. ഫെറാറി വേൾഡ് ഓപ്പൺ ആവുന്നതിന് മുൻപേ എത്തണമെങ്കിൽ ഒരു 6 ദുബായിൽ നിന്ന് ബസ് കയറണം. ഡയറക്റ്റ് അങ്ങോട്ട് ബസ് പോവില്ല, അബുദാബിയിൽ ബസ് ഇറങ്ങിയിട്ട് ക്യാബ് എടുക്കണം. ഈ ഒരു ട്രാവൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, ബട്ട് കാണാൻ പോകുന്ന സംഭവം ചിലവാക്കുന്ന പൈസക്കുള്ളതുണ്ട്, അത് ഞാൻ ഉറപ്പു തരാം. അങ്ങനെ ക്യാബ് ഡ്രൈവർ നമ്മളെ ഫെറാറി വേൾഡിന് മുന്നിൽ കൊണ്ടുചെന്ന് ഇറക്കി. കുറച്ചു ദൂരം മുന്നിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. സോ കുറച്ചകലെ ആ പാർക്കിന്റെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ഫെറാറി വേൾഡിന് മുകളിൽ നിന്നുള്ള വ്യൂവും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഡിസൈൻ ആണ് ഈ ബിൽഡിങ്ങിന് അവർ കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റ്സ് ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ഓൺലൈനായി ബുക്ക് ചെയ്യണം. ദുബായിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനത്തെ പാർക്ക് ടിക്കറ്റ്സും നമ്മൾ എടുത്തു വെക്കണം, അല്ലെങ്കിൽ പിന്നെ തിരക്കായാൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫെറാറി വേൾഡ് അബുദാബി .com എന്ന വെബ്സൈറ്റിൽ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. സിംഗിൾ ഡേ ടിക്കറ്റ് ആണ് എടുക്കേണ്ടത്. 295 AED ആയിരുന്നു ടിക്കറ്റ് പ്രൈസ്, ഏകദേശം 7,000 INR. ടിക്കറ്റ് മുൻപേ എടുത്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ പാർക്കിന്റെ മുന്നിൽ പോയി വെയിറ്റ് ചെയ്തു. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിൽ കൂടെയാണ് പാർക്കിലേക്കുള്ള എൻട്രി. ടിക്കറ്റിൽ ഓപ്പണിംഗ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനേക്കാൾ ഒരു 1.5 മുൻപെങ്കിലും അവിടെ എത്തുക. ഒരു കാരണവശാലും ലേറ്റ് ആവരുത്, ലേറ്റ് ആയാൽ എല്ലാ റൈഡും കയറാനുള്ള ടൈം കിട്ടില്ല. ഒരു ടിപ്പ് പറഞ്ഞുതരാം, പാർക്കിന്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ തന്നെ പോയി നിൽക്കുക. പാർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ സ്പീഡിൽ നടന്ന് സെക്കൻഡ് എൻട്രൻസിൽ എത്തുക. അവിടെയാണ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിവിടുന്നത്. പരമാവധി ഏറ്റവും ആദ്യം തന്നെ ഉള്ളിൽ കയറാൻ നോക്കുക. അങ്ങനെ മെയിൻ പാർക്കിന്റെ ഉള്ളിൽ കയറിയാൽ വലിയൊരു ഫെറാറി ഹോൾസിനെ കാണാം. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ചങ്ങല ഇട്ട് എൻട്രൻസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അതാണ് റോളർ കോസ്റ്ററിലേക്കുള്ള വഴി. ആ ചെയിൻ തുറക്കാനുള്ള കൗണ്ട് ഡൗൺ അവിടെ എഴുതി കാണിക്കും, അത് തുറക്കുന്നത് വരെ ആ ചങ്ങലയുടെ മുന്നിൽ വെയിറ്റ് ചെയ്യുക. തുറന്നു കഴിഞ്ഞാലുള്ള ജീവനും കൊണ്ട് മാക്സിമം സ്പീഡിൽ ഓടി ഫോർമുല റോസ എന്ന് പേരിട്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള ഈ റോളർ കോസ്റ്ററിന്റെ ക്യൂവിൽ പോയി നിൽക്കുക. വേറെയും ധാരാളം റൈഡുകളും റോളർ കോസ്റ്ററുകളും ഉണ്ടെങ്കിലും ഈ റോളർ കോസ്റ്ററിനാണ് ഏറ്റവും ഡിമാൻഡ്. ആളുകൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ ഈ റെക്കോർഡ് ഹോൾഡിംഗ് റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ്. പാർക്കിലെ മറ്റു റൈഡുകളിലെല്ലാം കയറിയതിന് ശേഷം അവസാനം ഇതിൽ കയറാമെന്ന് കരുതി മാറ്റിവെച്ചാൽ നിങ്ങളുടെ നല്ലൊരു സമയം ഇവിടെ ക്യൂ നിന്ന് വേസ്റ്റ് ആവും. സോ ഫസ്റ്റ് ഈ റൈഡിൽ കയറുക. കുട്ടികളുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഓടിപ്പോയി സ്ഥലം പിടിക്കുന്നത് നടക്കുന്ന കാര്യമല്ല, എങ്കിലും മാക്സിമം നേരത്തെ ഈ റൈഡിൽ കയറാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളെ ഈ റൈഡിൽ കയറ്റില്ല, അവർക്ക് ഫോർമുല റോസയുടെ തന്നെ ഒരു ചെറിയൊരു പതിപ്പ് ഉള്ളിൽ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മരണ ഓട്ടം ഓടി ആദ്യം ക്യൂവിൽ പോയി നിന്നുകൊണ്ട് ഞാനായിരുന്നു ആ ഡേ ഫസ്റ്റ് റൈഡിൽ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നത്. അപ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു മെയിൻ കാര്യം, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലാതെ മറ്റൊരു ആക്സസറീസും നമ്മുടെ കയ്യിലോ ബോഡിയിലോ ഉണ്ടാവാൻ പാടില്ല. അവർ റോളർ കോസ്റ്ററിൽ കയറുന്നതിന് മുന്നേ ഇത് ചെക്ക് ചെയ്യും. ക്യാമറ, കണ്ണട, വാച്ച്, ചെയിൻസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഊരിയെടുത്ത് ഈ റോളർ കോസ്റ്ററിന്റെ മുന്നിലുള്ള ലോക്കറിൽ വെച്ചിട്ട് വേണം ക്യൂ നിൽക്കാൻ. അല്ലാതെ ക്യൂ നിന്നിട്ട് അവസാന റൈഡിലേക്ക് കയറുമ്പോൾ ആവും അവർ എന്തെങ്കിലും ഐറ്റം നമ്മുടെ ബോഡിയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അത് തിരിച്ചുപോയി ലോക്കറിൽ കൊണ്ടുവച്ച് വരുമ്പോഴേക്കും ക്യൂ നിന്നത് വേസ്റ്റ് ആയിട്ടുണ്ടാവും. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററിൽ നമ്മൾ കയറിയിരുന്ന് ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞാൽ ഈ സാധനം ഒരു പറക്കലുണ്ട്. ഏതൊക്കെ വഴിയിലൂടെയാണ് കിളികൾ പോകുന്നതെന്ന് മനസ്സിലാവില്ല. ആ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. 240 പോകുന്നതിന്റെ പേടിയും അത്ഭുതവും എല്ലാം ഒരുമിച്ച് അങ്ങ് വരും. ഒരു 4-5 കൊണ്ട് റൈഡ് കംപ്ലീറ്റ് ആയി നമ്മളെ തിരിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുപോയി ഇറക്കും. ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കുമെന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഇപ്പം നമ്മൾ മെയിൻ റൈഡ് കംപ്ലീറ്റ് ആക്കി. ഇനിയും 3-4 റോളർ കോസ്റ്ററുകൾ ഉണ്ട് ഇതിനകത്ത്. അവയൊന്നും ഈ ഫോർമുല റോസയുടെ എക്സ്പീരിയൻസിനേക്കാൾ ഒട്ടും പുറകിലല്ല. എല്ലാ റോളർ കോസ്റ്ററും വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഫോർമുല റോസയേക്കാൾ ഇഷ്ടപ്പെട്ടത് ഫ്ലൈയിങ് ഏസസ് എന്ന റോളർ കോസ്റ്ററാണ്. ഫോർമുല റോസയേക്കാൾ ഏറ്റവും റണ്ണിങ് ടൈം ഉള്ളതും പേടിപ്പെടുത്തുന്നതും ഈ ഐറ്റമാണ്. ഇതിനും ക്യൂ നിന്ന് വേണം കയറാൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് ഈ റൈഡെല്ലാം. സോ അനുഭവിച്ച് തന്നെ ഇതൊക്കെ അറിയോ. അങ്ങനെ ഒരു ഡേ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പലതരം ക്രേസി റൈഡ്സ് ഉണ്ട് ഇവിടെ. റോളർ കോസ്റ്റേഴ്സ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ്. വേറെ ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ, പാർക്ക് എൻട്രൻസിന്റെ അവിടെയുള്ള റിസപ്ഷൻ ഡെസ്കിൽ ഫെറാറി വേൾഡിന്റെ മാപ്പ് കിട്ടും. ദാ ഈ കാണുന്ന ഐറ്റം, ഇത് വാങ്ങി കയ്യിൽ വെക്കുക. പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. ഇതിൽ റെഡ് ഡോട്ട്സിൽ കാണിച്ചിരിക്കുന്ന ഫാസ്റ്റ് ഫൺ ആണ് മെയിൻ റൈഡ്സ്.
ബാക്കിയെല്ലാം ഫാമിലി ഓർ കിഡ്സ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് വലിയ എഫക്ട്സ് ഒന്നും കിട്ടില്ല. സോ ഓറഞ്ച് ആൻഡ് ബ്ലൂ ഡോട്ട്സിൽ കൊടുത്തിരിക്കുന്ന റൈഡ്സ് അവസാനത്തേക്ക് മാറ്റിവെക്കുക, റെഡ് ഡോട്ട്സ് റൈഡ്സ് ഫുൾ ആദ്യം കവർ ചെയ്യുക. പറഞ്ഞു വന്നത് ഓറഞ്ചോ ബ്ലൂവോ റൈഡുകൾ ഒരെണ്ണം മിസ്സായി പോയാലും നമുക്ക് നഷ്ടമില്ല, ബട്ട് റെഡ് റൈഡുകൾ മിസ്സായാൽ അത് വലിയ നഷ്ടം തന്നെയായിരിക്കും. പിന്നെ അതിനകത്ത് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, ബട്ട് ഒടുക്കത്തെ വിലയാണ് എല്ലാം. സോ നോക്കിയും കണ്ടും വാങ്ങുക. പിന്നെ ഈ റൈഡുകൾ കൂടാതെ വേറെ ചില സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്, അതിന് സെപ്പറേറ്റ് വേറെ പൈസ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫെറാരി കാർ ഓടിക്കാൻ തരും, ലൈസൻസ് ഇല്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ കൂടെ ഫെറാരി കാറിനുള്ളിൽ റൈഡ് ചെയ്യാം. ഈ പെയ്ഡ് ആക്ടിവിറ്റീസ് നടക്കുന്നത് കുറച്ച് സമയത്തേക്ക് അവരുടെ ഒരു ട്രാക്കിനുള്ളിൽ മാത്രമാണ്, ബട്ട് നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ ടിക്കറ്റിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു ഗോ കാർട്ടിംഗ് ട്രാക്കും ഇതിനകത്തുണ്ട്, അതിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ചില ആക്ടിവിറ്റീസ് അഡീഷണൽ എമൗണ്ട് പേ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ക്യാഷ് മുടക്കി ഇതിലൊന്നും കയറേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഫുൾ ഡേ ചെലവഴിക്കാനുള്ള എക്സൈറ്റിംഗ് റൈഡ്സ് ഇവിടെയുണ്ട്. അങ്ങനെ ഈവനിങ് ക്ലോസ് ടൈം വരെ ഞങ്ങൾ അവിടെ ചെലവഴിച്ചു, എല്ലാ റൈഡുകളിലും കയറി. ശേഷം ദുബായിലെ റൂമിലേക്ക് ക്യാബ് വിളിച്ചു പോയി. ഇതൊരു റിമോട്ട് ഏരിയ ആണ്, സോ മുന്നേ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരുവാനും പോവാനുമുള്ള ട്രാവൽ എക്സ്പെൻസസ് കുറച്ച് കൂടുതലായിരിക്കും. ബസ് ടിക്കറ്റും ക്യാബും അടക്കം ദുബായ് ടു ഫെറാറി വേൾഡ് ട്രാവൽ ഞങ്ങൾക്ക് 250 AED ആയത്, അതായത് 6000 രൂപ അപ്പ് ആൻഡ് ഡൗൺ. ഞങ്ങൾ 3 പേർ കൂടി പോയതിനാൽ ഈ തുക 3 ഷെയർ ചെയ്യുകയായിരുന്നു. പിന്നെ പാർക്ക് ടിക്കറ്റ് 295 AED, അതായത് 7000 രൂപ. ഇതല്ലാതെ വേറെ ചെലവൊന്നും അങ്ങോട്ട് പോകാൻ വേണ്ടി വരില്ല. ദുബായിലൂടെയുള്ള കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യണം, എങ്ങോട്ടൊക്കെ പോകണം, എത്ര ചിലവാകും എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കാണുക.